life. You wanna try many things as time flies. You would dream, reaching the skies and living a better life. You see, you could be what you want to be. അത് ഏത് സെവൻറ്റീസിലായിരുന്നു, ഒരു ഏകദേശം ഒരു 78 ആ സമയത്താണ് ഞാനപ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് പയ്യന്നൂർ കോളേജിൽ. ആ സമയത്താണ് നമ്മുടെ പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റി തുടങ്ങിയതും. അപ്പോൾ ലോക സിനിമ പല സിനിമകളും, മലയാളം അല്ലാത്ത പല സിനിമകളും കാണിക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ ആ സമയത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ പോയിട്ട് അതിലൊരു മെമ്പർ, അത് മെമ്പർ അവൻ അത്ര കാശൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശരിക്കും സിനിമ, ഒരു എന്താ ലോക സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ എന്താ നല്ല സിനിമയിലേക്കുള്ള ഒരു വാതിൽ തുറന്നതാണ് ശരിക്കും. ഇങ്ങനെയുള്ള സിനിമകളും ഉണ്ട് എന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടിയത്. അല്ലാതെ മലയാളം സിനിമയോ അല്ലെങ്കിൽ പയ്യന്നൂരിലത്തെ പയ്യന്നൂർ ആ കാലം ഞാൻ ചെറുത് വളരുന്ന സമയത്ത് പയ്യന്നൂർ രണ്ട് സിനിമ കൊട്ടകളായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയത്. ഒരു ശോഭ ടോക്കീസും അതുപോലെ ഒരു സുമംഗലിയും. അപ്പോൾ ഇതിൽ വരുന്നത് മിക്കവാറും മലയാള സിനിമകളും, കൂടാതെ കൂടുതലും ഈ എന്താ തെലുങ്ക് തമിഴ് ഡബ്ബിങ് സിനിമകളൊക്കെ ഉണ്ട്, എന്തൊക്കെ CID സിനിമകളൊക്കെ ഉണ്ട് ആ കാലത്ത്. അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, അതല്ലാതെ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നല്ല സിനിമ എന്ന് പറയുന്നത് ആ കാലത്തൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലത്തെ പത്മരാജൻ എഴുതിയ തിരക്കഥ എഴുതിയ ഭരതനോ അല്ലെങ്കിൽ ഐ വി ശശിയൊക്കെ സംവിധാനം ചെയ്ത സിനിമകളും, പിന്നെ അതുപോലെ വളരെ ഇങ്ങനെ എന്താ അപൂർവമായിട്ട് കാണുന്ന ചില കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ. അപ്പോൾ ഈ സൊസൈറ്റിയാണ്, ഫിലിം സൊസൈറ്റിയാണ് ശരിക്കും സീരിയസ് സിനിമ അല്ലെങ്കിൽ നല്ല സിനിമയിലേക്കുള്ള ഒരു വഴി കാട്ടിത്തന്നത്. പക്ഷെ അങ്ങനെ കുറച്ച് ഒരു രണ്ട് വർഷം ഫിലിം സൊസൈറ്റി ആയിട്ട് ഇൻവോൾവ് ആയ സമയത്ത് ഒരു എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത് തീർച്ചയായിട്ടും ഫിലിം സൊസൈറ്റി ഉണ്ടാകും. പയ്യന്നൂർ മുഴുവൻ, പയ്യന്നൂർ പ്രദേശത്ത് പരിസര പ്രദേശം മുഴുവൻ തെയ്യം. ആ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തെയ്യം, ഒരു അയ്യ എന്താ നമ്മുടെ പറയുക, ഒരു തെയ്യത്തിൻ്റെ അറകൾ എന്നാ പറയുക. ഓരോരോ പല ജാതിക്കാർക്കും അവരുടേതായ പിന്നെ തെയ്യത്തിൻ്റെ ഇതുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ തെയ്യം ഫാസിനേറ്റിംഗ് ആയിട്ടൊരു രൂപമാണ് ശരിക്കും. കാരണം തെയ്യത്തിന് എനിക്ക് വളരെ എന്നെ വളരെ കൂടുതൽ അട്രാക്റ്റീവ്, പ്രത്യേകിച്ച് അതിൻ്റെ മേക്കപ്പ്, പിന്നെ അവളെ വളരെ ഫൈനായിട്ടുള്ള പിന്നെ ഫേസ് പെയിൻറ്റിംഗ് ഇല്ലേ, മേക്കപ്പില്ലേ, അത് വളരെ ഫൈനായിട്ട് അത് അവിടെ പോയി കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പോയി ഇരിക്കും. ഈ മേക്കപ്പ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ പോയി അവിടെ ഇരിക്കുക, ഇത് കാണുക. കാരണം അതെന്തോ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു എന്നോട്. അപ്പോൾ വളർന്ന് കുറച്ച് വലുതാണ് ഒരു ക്യാമറ ഒക്കെ കിട്ടിയ ഒരു കാലം വരുന്ന സമയത്ത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ വിനോദം അതാണ്. സീസൺ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഓടിച്ചാടി ഫോട്ടോ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ഫോട്ടോസ് ഉണ്ടായിരുന്നു പല എല്ലാ തെയ്യങ്ങളും. ഞാൻ അറിയാതെ ഞാൻ തെയ്യത്തിന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ, എൻ്റെ ക്ലാസ്മേറ്റ്സും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രാജുവേഷൻ കഴിയുക, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ബാങ്കിൽ കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, ഇമ്മീഡിയറ്റായിട്ട് ഒരു ജോലി നോക്കിപ്പോവാം. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് തോന്നിയിരുന്നു കാരണം എനിക്ക് അങ്ങനെ ചെയ്യണ്ട, പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അത് ചെയ്യേണ്ട, എനിക്ക് ബാങ്കിൽ കയറണം, എനിക്കൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാവണ്ട, അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതിയിട്ട് ഒരു ഗവൺമെൻറ് ക്ലാർക്ക് ആവണ്ട, പിന്നെ എന്ത് ചെയ്യണം, ഒന്നിക്കൽ ആർട്ടിനെ പെർസ്യൂ ചെയ്യുക അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, നമുക്ക് പയ്യന്നൂരൊക്കെ അന്ന് ചെറിയൊരു ടൗൺ ആണ് ശരിക്കും. അപ്പോൾ നമുക്കങ്ങനെ മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ ഇന്നത്തേതുപോലെ ഇൻ്റർനെറ്റ് ആക്സസ്സോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും അറിയണമെങ്കിൽ ഇപ്പം ഏതെങ്കിലും വായിക്കുക, ഏതെങ്കിലും ആരോടെങ്കിലും അന്വേഷിക്കുക, അറിയുന്ന ആൾക്കാരോട് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ അങ്ങനെയാണ് നമുക്ക് വിവരം. പിന്നെ ഏതിനെക്കുറിച്ചെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ അത്ര ചെയ്യാൻ പറ്റൂ. വീട്ടിലെ അമ്മയ്ക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒരു എന്താ പറയുക, ഒരു മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഒരു വ്യക്തിമാണ്, അല്ലെങ്കിൽ അത് മരുമക്കത്തായ സമ്പ്രദായം മക്കത്തായത്തിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡില്ലേ, അതിൻ്റെ ഒരു വ്യക്തിമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല ഒരു പ്രത്യേകിച്ച് ഗൈഡൻസ് തരാനായിട്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സിനിമേനെ കുറിച്ചിട്ടൊന്നും അവർക്കൊന്നും അറിയില്ല.
പിന്നെ അന്നൊക്കെ സിനിമ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമയിലത്തെ ഒരു ജോലി, സിനിമയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ജോലിയായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. അതൊക്കെ തീരെ ഒന്നിനും കൊള്ളാത്തവർ പോകുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്ന അക്കാലത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വൈനൂരുള്ള, അപ്പോൾ ഒരു ഫ്രണ്ട് രാമകൃഷ്ണൻ, ആ രാമകൃഷ്ണനാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഐഡിയ എനിക്ക് തന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി പഠിക്കാം എന്നൊക്കെ. അപ്പോൾ ഇനീഷ്യൽ ആദ്യം വിചാരിച്ചത് ആക്സസബിൾ അല്ല ശരിക്കും, വേണമെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതിൽ അഡ്മിഷൻ കിട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത്ര അൺഅഫോർഡബിൾ അല്ല ആ സമയത്ത്. പക്ഷെ അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നില്ല, പക്ഷേ എന്തുകൊണ്ടോ കിട്ടി. ഫിലിം ഷൂ ചേരുന്നതിന് മുമ്പ് ഡോക്യുമെൻ്ററി എന്നെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഡിവിഷൻ കാണിക്കുന്ന ഈ ന്യൂസ് റീലായിരുന്നു. ഈ എല്ലാ സിനിമയ്ക്കും മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളാരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും. ഞങ്ങളൊക്കെ പണ്ട് 70s ഏതും സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആദ്യം ഫിലിംസ് ഡിവിഷൻ്റെ ഒരു ന്യൂസ് റീൽ ഉണ്ടാവും. അതെന്തെങ്കിലും കണ്ടപ്പോൾ എന്തല്ലേ പ്രസിഡൻ്റ് ഏതെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുറിച്ച് അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടായിരിക്കും. അതാണ് നമ്മൾ എൻ്റെ ഞാൻ വിചാരിച്ചാൽ അതാണ് ഡോക്യുമെൻ്ററി എന്ന് ശരിക്കും. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയതിന് ശേഷം അവിടുന്ന് ഡോക്യുമെൻ്ററി എന്നുള്ളൊരു ഫീൽ, അതല്ല ഡോക്യുമെൻ്ററി, ഡോക്യുമെൻ്ററി ഒരു വേറൊരു ഫോമാണ് ശരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. അത് ഡിസ്കവർ ചെയ്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ശേഷം ഞാനത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിലേക്ക് മാറി. എനിക്ക് തോന്നി ഐ വോണ്ട് ടു ബിക്കം എ ഡോക്യുമെൻ്ററി ക്യാമറമാൻ. അങ്ങനെ ആദ്യത്തെ കുറേ വർഷങ്ങൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് മോർ ദാൻ 10 years ഞാൻ വർക്ക് ചെയ്ത ഡോക്യുമെൻ്ററിയിലായിരുന്നു. പിന്നീടാണ് അത് കഴിഞ്ഞിട്ടാണ് മണിക്കോളിൻ്റെ ഇതിൽ, കാരണം ഫിലിം ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടും കമേഴ്ഷ്യൽ സിനിമയോടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള ഫീൽഡിനോടോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഡോക്യുമെൻ്ററിയ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സിനിമയോ, അല്ലെങ്കിൽ മണിക്കോളോ അല്ലെങ്കിൽ കേരളത്തിൽ അന്ന് അരവിന്ദൻ, അടൂർ സാറ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന സിനിമകളിൽ അങ്ങനെ ആ സിനിമയുടെ ഭാഗമായി മാറുക, അതായിരുന്നു താല്പര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണിക്കോൾ വിളിച്ചത്. അപ്പോൾ മണിക്കോളിൻ്റെ കൂടെ ആദ്യത്തെ സിനിമ ചെയ്തു. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരിക്കും. കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് വരെ വന്നത് ഏകദേശം എനിക്കൊന്ന് 2000 ശേഷമാണ്. അത് ഈ ആദ്യത്തെ 13 ഞാനൊന്നും ചെയ്തില്ല ശരിക്കും, 12-13 അത് കാരണം പിന്നെ നമ്മൾക്ക് പ്രായമായി വരുന്ന സമയത്ത് ഒരുപാട് ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ഈ ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഈ മറ്റ് സിനിമകൾ, ഇപ്പം സീരിയസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല ശരിക്കും. ജീവിച്ചു പോകാൻ പോലും ബുദ്ധിമുട്ടാണ് ശരിക്കും ആ കാലത്ത്. അപ്പോൾ കുറച്ച് സ്ട്രഗിളാണ് ശരിക്കും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു കുടുംബമൊക്കെ ആയി ജീവിക്കുന്ന സമയത്ത്, അതും ബോംബെ പോലുള്ളൊരു നഗരത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ ഇൻസെക്യൂരിറ്റി വരും. അപ്പോൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും വേറൊരു ജോലി ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഭാഗ്യം കൊണ്ട് അഡ്വർടൈസ്മെൻറ്റിൽ അപ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു ജോലിയൊക്കെ. അല്ലാതെ അതിനോടുള്ള ഒരു അമിതമായ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇങ്ങനെ നല്ല കാശുണ്ടാക്കണമെന്നുണ്ടെന്നായിരുന്നില്ല. ഞാനൊരു 2000 മുതൽ 2006 ഞാൻ എനിക്കൊന്ന് അഡ്വർടൈസ്മെൻറ്റിൽ ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ ക്യാമറാമാൻ ബോംബെയിൽ. ബോംബെയിലെ ഇന്ത്യയിൽ തന്നെ പറയാം ആ സമയത്ത്. അപ്പോൾ അങ്ങ് അതെൻ്റെ കുറേ കമേഴ്ഷ്യൽസ് കണ്ടിട്ട്, അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് കണ്ടിട്ട് ഫറാൻ അക്തർ എന്നെ വിളിച്ചതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് കളയാം, ഈ എന്താണ് കമേഴ്ഷ്യൽ സിനിമ എന്നുള്ളതല്ലേ. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ഡോൺ. ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്ത സിനിമയാണ് ഞാനത്. കാരണം സാധാരണ നമ്മളൊരു ഒരു സേഫായിട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നി ഈ സിനിമ ഇങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതല്ലേ. ഐ തിങ്ക് എനിക്ക് അതിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു, ഡയറക്ടർ ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതായിട്ടൊരു ഒരു വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും. അതിന് മുമ്പ് ചെയ്യാത്തതിലും കൂടുതൽ ചെയ്തതിലും കൂടുതൽ ഹാർഡ് വർക്ക് ആ ഫിലിമിന് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് മിക്ക സിനിമ തന്നെ ഒരു കൊളാബറേറ്റീവ് ആർട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഒരു കൊളാബറേറ്റീവ് എന്ത് സിനിമയാണ്, കമേഴ്ഷ്യൽ സിനിമയായാലും അല്ലെങ്കിൽ ആർട്ട് എന്ത് സീരിയസ് സിനിമയായാലും ഏതായാലും അതൊരു കൊളാബറേറ്റീവ് ഫോമാണ്. കാരണം പല ആൾക്കാരും കൂടി ഒന്നിച്ച് ചേർന്ന് അവരുടെ എല്ലാ ടാലൻറ്റും ഒന്നിച്ച് ചേർത്തിട്ട് ഫൈനലി ഉണ്ടായിരുന്ന ഒരു ഇതാണല്ലോ ഫിലിം. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു സിനിമയുടെ അപ്പം സാധാരണ സിനിമയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ആ സിനിമയ്ക്ക് ഒരു വിഷ്വൽ ലുക്കുണ്ട്, വിഷ്വൽ സ്റ്റൈൽ ഉണ്ടാവണം എന്നുള്ളത് പ്ലാൻ ചെയ്യും നമ്മളാദ്യം. അപ്പോൾ പ്ലാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പാലറ്റ്, കളർ പാലറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ലുക്ക് എന്ത് കളറായിരിക്കണം, ഏത് കളർ വേണ്ട എന്നുള്ളൊരു പ്ലാനൊക്കെ ചെയ്ത്
അങ്ങനെ അതിൻ്റെ എന്താ പ്രൊഡക്ഷൻ ഡിസൈനർ, പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ടർ, അയാളാണ് അയാളാണ് ഇതിന് ഡിസൈൻ, ഫിലിമിൻ്റെ ലുക്കും കളർ പാലറ്റും ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാൾ. അതുപോലെ കോസ്റ്റ്യൂം ഡയറക്ടർ. അപ്പം ഞാനും സിനിമാറ്റോഗ്രാഫറും കോസ്റ്റ്യൂം ഡയറക്ടറും പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ, ഞങ്ങൾ ചേർന്നിട്ട് ഇതിനൊരു ഡിസൈൻ ഉണ്ടാക്കി. ഈ കളർ, ഈ കളർ വേണം, ഈ ഫിലിമിൻ്റെ കളർ ഇതായിരിക്കണം, അല്ലെങ്കിൽ ഈ കളർ നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഒരു കളർ സ്കീം ഉണ്ടാക്കി ഫിലിം, കളർ പാലറ്റ്, അത് വെച്ചിട്ടാണ് ഫിലിം ചെയ്തത്. അതുകൊണ്ടാണ് അത് ഡിഫറെൻ്റ് ആണ് തോന്നുന്നത്. അതിന് ശരിക്കും സ്കൈ ഡൈവേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആ സ്കൈ ഡൈവേഴ്സ് ഉണ്ടല്ലോ, അവിടെ അവർ ഒരു ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിയൽ ആയിട്ടുള്ള സ്കൈ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് അവർ ജമ്പ് ചെയ്യുന്നതും പിന്നെ ബാക്കി അത് ക്രിയേറ്റ് ചെയ്തതാണ്. അത് സ്റ്റുഡിയോനകത്ത് ക്രിയേറ്റ് ചെയ്തതാണ്, ഷാറൂഖിൻ്റെ ഒക്കെ സ്റ്റുഡിയോനകത്ത് ക്രിയേറ്റ് ചെയ്തതാണ് അതൊക്കെ. പക്ഷേ അതൊക്കെ ഒരു നല്ല നല്ലൊരു ടീമായിരുന്നു അത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ പറ്റുന്ന, ബട്ട് ഐ റിയലി എൻജോയ് ഡൂയിങ് ദാറ്റ് ഫിൽ. സാധാരണ ഇങ്ങനെ ഈ ഒരു ക്യാമറ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു കാർ ചേസ്. പക്ഷേ അതിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. കാർ ചേസ് ചെയ്യുന്നത് ആ ഒരു സ്പീഡിലായിരുന്നു, 160-170 സ്പീഡിലായിരുന്നു. അപ്പോൾ ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കാർ ചേസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ പോകുന്ന കാറിലായിരിക്കില്ലോ ക്യാമറ. അപ്പോൾ ക്യാമറയുടെ അതിൻ്റെ എഡ്ജിലായിരിക്കും ഞാൻ ഇരിക്കുക ക്യാമറ ആയിട്ട്. അപ്പോൾ ആ കാറ് പോകുന്ന സ്പീഡ് 160 സ്പീഡൊക്കെ ആയിരിക്കും. ഒന്നില്ല ഒരു ഇതല്ല, നമ്മൾ എന്താ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, ഹാർഡ്നെസ്സൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്, വീണ് പോകില്ല എന്തായാലും. പക്ഷേ എങ്കിലും ആ സ്പീഡിൽ ഒന്നും പിടിക്കാതെ ക്യാമറ മാത്രം പിടിച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴെനിക്ക് ഇപ്പോഴാലോചിക്കും പോലും പേടി വരാറുണ്ട്. അത് റിയലി റിയൽ സ്പീഡിൽ ചെയ്തതാണ് അതൊക്കെ. അതൊന്നും അതിനകത്ത് അധികം കൂടുതൽ സ്പെഷ്യൽ ഇഫക്റ്റ് ഉപയോഗിക്കാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം അല്ലാതെ ചെയ്യാൻ പറ്റില്ല അത്. അല്ലാതെ ബാക്കിയൊക്കെ അതേ സ്പീഡിൽ തന്നെ ചെയ്തതാണ്. അതുപോലെ തന്നെ കാറ് പോയിട്ട് പിന്നെ ഹിറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഷാറൂഖിനൊക്കെ കാണാം. അത് ഷാറൂഖ് ഖാൻ തന്നെ ചെയ്തതാണത്. ഒരു എന്താ ഒരു വലിയൊരു ബാരലുണ്ട്, അതിന് വന്നിട്ട് കാറ് ഹിറ്റ് ചെയ്ത് വെള്ളം അതിൻ്റെ മേലെ വീഴുന്നു, അത് പോയിട്ട് റോഡ് റോളറിന് പറ്റി ഇടിക്കും. അതിനകത്ത് ഷാറൂഖ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ ഞാനിരിക്കുന്നുണ്ട് ക്യാമറയായിട്ട്. അപ്പം അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തതാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ശരിക്കും അത് റിയൽ ആണെന്ന് തോന്നുന്നത്, അല്ലാതെ സ്പെഷ്യൽ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതല്ലാതെ. അതുപോലെ ഒരു ഇതിലൊരു എന്താ ഒരു കാറ് പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അതിനൂടെ മറ്റേ കാറ് പോകുന്നുണ്ട്. അത് അത് ശരിക്കും അതിനകത്ത് ഷാറൂഖ് ആണ് ആ കാർ ഓടിച്ചത്. അതിനകത്ത് ഷാറൂഖ് ഖാൻ ഉണ്ട് ഓടി. അപ്പോൾ രണ്ട് പ്രാവശ്യം എടുത്തു ആ ടേക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു 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 ഇതാണത്. അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ ആരും ചെയ്തിട്ടില്ല മുമ്പേ. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ക്രിസ്റ്റഫർ നോളൻ്റെ ഒക്കെ സിനിമകളിൽ അങ്ങനെയാണ് അയാൾ ചെയ്ത്. അയാൾ ചെയ്യുന്നത് റിയലാണ്, കൂടുതൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കാതെ കഴിയുന്നതും റിയലൈസ് ചെയ്യുക കാര്യങ്ങൾ. Oh!
ഷാരൂഖാൻ ഏറ്റവും നല്ലൊരു ഒരു ഒരു ഡ്രീം ഹീറോ ആണ് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ടേഴ്സ് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഷാരൂഖും അമീറും രണ്ടുപേരും വളരെ നല്ലതാണ്. രണ്ടുപേരും പ്രൊഫഷണലാണ്, വളരെ നല്ലൊരു എനർജി ഉണ്ട് കൊണ്ടൊരു സെറ്റിനകത്ത്. പിന്നെ ഷാരൂഖ് ശരിക്കും വർക്കഹോളിക്കാണ്, വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ, കുറയില്ല ഒരിക്കലും. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഫിലിം, റൈസ് എന്ന് പറഞ്ഞൊരു ഫിലിം, അത് അതിൽ ഷാരൂഖ് ആണ് അതിൽ. അപ്പോൾ പകുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു പകുതി ബാക്കിയുണ്ട്. അതൊരു ഒക്ടോബറിൽ തുടങ്ങി. अम्मी जान कहती थी कोई धंधा छोटा नहीं होता और धंधे से बड़ा कोई धर्म नहीं होता. अब यही मेरा कलमा है और यही मेरा मजहब. बनिएगा दिमाग मियां भाई की डेयरिंग. ബട്ട് ഡോൺ എന്ന് പറയുന്നത് ഒരു ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ഒരു അങ്ങനെ ഒരു റിയൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലല്ലോ ഡോൺ. അപ്പോൾ ഡോണിൽ നമുക്ക് കുറേ കൂടി ഫ്രീഡം എടുക്കാം, അപ്പോൾ അതിനെ കുറേ കൂടി സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ചെയ്യുന്നത് കുറേ കൂടി ഒരു ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ അതിന് അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കാണിക്കേണ്ടതും ഇയാൾ ഒരു റിയൽ മനുഷ്യനാണ്, അപ്പോൾ അങ്ങനെയുള്ള ഇത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു 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 സ്റ്റൈലൈസ്ഡ് ഫിലിം അല്ല അത്. ഗുജറാത്തിൽ കുറേ കാലമായിട്ട് പ്രൊഹിബിഷൻ ഉണ്ടല്ലോ, അവിടെ ആൽക്കഹോളൊക്കെ ബാൻഡല്ലേ. അപ്പോൾ ഈ 80s ലേറ്റ് 70s 80s ആ പ്രൊഹിബിഷൻ്റെ സമയത്ത് അവിടെ ഒരു അണ്ടർ വേൾഡ് ഒരു ഡോൺ ഉണ്ടായിരുന്നു, ഒരു ഒരു അയാളാണ് ഈ ആൽക്കഹോൾ മാഫിയ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ലൂസ്ലി ബേസ്ഡ് ഉണ്ട് ആക്ടിങ്, അത്രയേ ഉള്ളൂ. അങ്ങനൊരു ക്യാരക്ടറിൻ്റെ മേലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു റിയൽ ലൈഫ് ക്യാരക്ടറുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് അവിടുന്ന് സ്റ്റോറി എടുത്തേ ഉള്ളൂ ബേസിക്കായിട്ടുള്ള. പിന്നെ അതിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറൊരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കും. ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളതാണ് അതിലത്തെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ഷാരൂഖ് ഖാൻ്റെ റോള്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുണ്ട് അതിനകത്ത്. ബൂട്ട് ലെഗർ ആയിട്ട് തുടങ്ങുന്ന ഒരു ഒരു ഡോൺ ലഗാനിൽ ഞാൻ ചെയ്ത, ലഗാനിൽ അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അഡീഷണൽ സിനിമാറ്റോഗ്രാഫി സെക്കൻഡ് യൂണിറ്റ് നോക്കുക. എൻ്റെ കുറച്ച് ഭാഗങ്ങൾ വലിയ കുറേ കൂടുതൽ വർക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കുറേ പോർഷൻസൊക്കെ വേറെ ആൾക്കാർ ചെയ്യാറ്, ഞാൻ വേറെ സിനിമാറ്റോഗ്രാഫറിന് കൊടുക്കാറുണ്ട് എൻ്റെ ഫിലിമിലും. അതുപോലെ ഞാൻ ചെയ്തു തന്നേ ഉള്ളൂ, ഒരു ഒരു മാസം ഒന്നര മാസത്തെ വർക്ക് ഉണ്ടായിരുന്നതിന്. കാരണം ധാരാളം ക്രിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ക്രിക്കറ്റിൽ ഒരുപാട് ഡീറ്റെയിൽസ് കവർ ചെയ്യാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഔട്ട് ഫീൽഡ്, ഫീൽഡിങ്, മിസ്സിങ്, മറ്റേത് ക്യാച്ച് അതൊക്കെ ഇല്ലേ, അങ്ങനെ കുറേ വർക്കൊക്കെ ചെയ്തു ഞാനാണ് ആ കാലത്ത്. അതാണ് അതായിട്ട്. പിന്നെ ഞാൻ ലഗാൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടായിരുന്നു കുറേ കാലം. പിന്നെ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. സെക്കൻഡ് യൂണിറ്റിൻ്റെ ഡയറക്ടർ അമീറായിരുന്നു, എൻ്റെ ഡയറക്ടർ അമീറായിരുന്നു സമയത്ത്. സെക്കൻഡ് യൂണിറ്റിൽ കൂടുതൽ ചെയ്ത ഞാനും അമീർ ഒന്നിച്ചിട്ടായിരുന്നു ചേരുന്നത്. പക്ഷേ പിന്നെ തലാശിലെത്തുമ്പോഴേക്കും എന്താ പറയുക, അമീർ ശരിക്കും എക്സ്ട്രീംലി പ്രൊഫഷണലായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് പ്രൊഫഷണലാണ്. എന്ന് വെച്ചാൽ എല്ലാ ടെക്നീഷ്യൻസിനെയും അല്ലെങ്കിൽ മറ്റ് ആസ്പെക്റ്റിലെ ഫിലിമിൻ്റെ അതിൽ മുഴുവൻ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണക്കാക്കുന്ന ഒരു ഒരു സ്റ്റാറാണ് അമീർ. ഇപ്പോൾ അമീർ തലാഷ് ചെയ്യുന്ന സമയത്ത് തലാഷിൽ പലതും രാത്രിയും ഏർലി മോർണിംഗ് അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഷൂട്ടിങ് നടന്നത്. അപ്പോൾ ഏത് സമയത്തും സാധാരണ ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞതിന് ശേഷം സാധാരണ ആക്ടേഴ്സ് ചെയ്യുന്നത് അവരുടെ സമയത്തിനൊക്കെ കുറച്ച് അങ്ങോട്ടുമിങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വരും, അവർ സമയത്തിന് വരില്ല അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ അമീർ ഒരിക്കലും ചെയ്യില്ല അത്. അമീറിനെ ഇപ്പോൾ 6 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് അമീർ റെഡി ആയിരിക്കും സെറ്റിൽ, 6 മണിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് റെഡിയാണ്. അപ്പോൾ അത്രയും പ്രൊഫഷണലായിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ പോണ്ടിച്ചേരിയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തലാഷിൻ്റെ കുറേ പോർഷൻസ് പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിനെ ബോംബെ ആയിട്ട് നമ്മൾ ചീറ്റ് ചെയ്തതാണ്, മനസ്സിലാവില്ല അത് പോണ്ടിച്ചേരിയാണെന്ന്. കാരണം ബോംബെയിൽ പറ്റാത്ത ഒരുപാട് പോർഷൻസ് ഉണ്ട്, അത് അതിനകത്ത് വണ്ടി താഴെ വീഴുന്നൊക്കെ അല്ലേ, അതൊക്കെ പോണ്ടിച്ചേരിയാണ് ശരിക്കും, ബോംബെ അല്ല അത്. പോണ്ടിച്ചേരിയുടെ മെയിൻ റോഡിലാണ് ചെയ്തത്. അതുപോലെ ആ അതിനകത്ത് ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കടലിൽ നിന്ന് കയറി വരുന്നതൊക്കെ അതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട എനിക്കൊരു പ്രത്യേക സമയത്ത് ഷൂട്ട് ചെയ്യണമായിരുന്നു. കാരണം ആ കടലിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി കാണില്ലല്ലോ കടലിലത്തെ വെള്ളം, അപ്പോൾ അത് കടലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
എനിക്കൊരു സമയം 4:30 രാവിലെ അത്, കാരണം പോണ്ടിച്ചേരിയിൽ രാവിലെ ആണ് സൺറൈസ് ഈസ്റ്റിലായതുകൊണ്ട് 4:30. അപ്പോൾ 4:30 എടുക്കേണ്ട ഷോട്ടിന് ആമീർ ഖാൻ 4:45 വെള്ളത്തിൽ വന്നിട്ട് ഇരിക്കും, അവിടെ ഇരിക്കും. അത്രയും പ്രൊഫഷണലായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഒരു ഡ്രീമാണ് ആമീർ ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷാറൂഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. पहली बार जब फोन आया था तभी पुलिस को बता देते तो कई लोगों की जान बच जाती, हो सकता है तुम्हारे दोस्त अरमान की भी. क्या मिला ये सब करके? എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയത് ഞാൻ പറയാം, ആദ്യമായിട്ട് അമിതാഭ് ബച്ചൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത്. അമിതാഭ് ബച്ചൻ്റെ കൂടെ ആദ്യമായിട്ട് ഒരു ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, അത് ഒരിക്കലും റിലീസായിട്ടില്ല, ഇതുവരെ റിലീസായിട്ടില്ല. ഒരു 6 വർഷം മുമ്പ് ചെയ്തതാണ്. മുഴുവൻ 100% റെഡിയാണ് ഫിലിം, പക്ഷേ അതെന്തൊരു ഒരു ലീഗൽ ഇതിലുള്ള ഇഷ്യൂ വന്നിട്ട് അത് റിലീസായത്. അമിതാഭ് ബച്ചൻ്റെ കൂടെ റോഡ് ഒരു റോഡ് മൂവി, കന്യാകുമാരി വരെയാണ് നടന്നു വരുന്നതാണ് നോർത്ത് നിന്ന്. അപ്പോൾ റോഡിൻ്റെ മേലിലൊരു മൂവിയാണ്. അപ്പോൾ അത് കന്യാകുമാരിയിലൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബച്ചൻ, അമിതാഭ് ബച്ചൻ്റെ കൂടെ. അപ്പോൾ ആദ്യമായിട്ട് അമിതാഭ് ബച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായത്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്ന ഒരു ആക്ടറായിരുന്നു അമിതാഭ് ബച്ചൻ. അന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നത് ഇങ്ങനെ ഒരാളുടെ കൂടെ പിൽക്കാലത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതല്ലേ. പിന്നെ ആ അമിതാഭ് ബച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുണ്ടായിരുന്നു ആ എക്സൈറ്റ്മെൻറ്. ഡോൺ റിലീസ് ചെയ്യുന്ന ശേഷം അമിതാഭ് ബച്ചൻ്റെ കൂടെ ഒരു UP ടൂറിസത്തിന് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബനാറസിൽ വെച്ചിട്ടാണ് അമിതാഭ് ബച്ചനെ ആദ്യമായിട്ട് കാണുന്നത്, റിയൽ അമിതാഭ് ബച്ചനെ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്താ ബനാറസിലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരുണ്ട് സൈഡ്, ഇതിൻ്റെ ഘാട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. അപ്പോൾ അവിടെ റെഡിയായിട്ട് ക്യാമറയൊക്കെ റെഡിയാക്കും അമിതാഭ് ബച്ചൻ വരുന്നു. അപ്പോൾ വന്നിട്ട് ഡയറക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അമിതാഭ് ബച്ചൻ ഇങ്ങനെ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ട്, അപ്പോൾ ഇത് ഇപ്പോഴും എനിക്കറിയാം ഫീലിംഗ്, ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ്സ് ഫാന്റാസ്റ്റിക് വർക്ക് വാട്ട് യു ഹാഡ് ഡൺ ഇൻ ഡോൺ എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇതില്ലേ. മലയാളത്തിൽ ധാരാളം ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ അതെപ്പോഴും വരുമ്പം ഞാൻ മറ്റു വർക്കുമായിട്ട് ബിസി ആയിരിക്കും, അതുകൊണ്ട് ചെയ്യാത്തതാണ് മലയാളത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാനൊരു നല്ലൊരു പ്യുവർ മലയാളിയാണ്. എനിക്ക് മലയാള സിനിമയാണ് കൂടുതലിഷ്ടം ശരിക്കും. എൻ്റെ നാട്ടുകാർക്കൊക്കെ ഞാൻ പണ്ടത്തെ ആൾ തന്നെ. ഇപ്പോഴും ഞാൻ സാധാരണ പോലെയാണ്, ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുക, മുണ്ടൊക്കെ എടുത്ത് ടൗണിലൊക്കെ ഞാൻ സാധാരണ പോലെ തന്നെ നടന്ന് പോകത്തിട്ടുണ്ടല്ലോ. എൻ്റെ പയ്യനൊരു എനിക്ക് ഞാൻ പയ്യനൊരു കാരണമാണ് ഇപ്പോഴും അതെ, ഞാൻ ഇപ്പോഴും ശരിയായ മലയാളിയാണ്. ഉള്ളിൽ കേരളവും എല്ലാം കേരളത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ആലോചിക്കുക.
അപ്പോൾ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും വന്നിരുന്ന കേരളമാണ് ഇപ്പോൾ ഏറ്റവും എക്സൈറ്റഡ്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുക പല സ്ഥലങ്ങളിലും, കേരളത്തിലെ കാടുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ. എനിക്കൊന്ന് മലയാളത്തിലെ സിനിമക്കാരും ഫിലിം ഡയറക്ടേഴ്സും മലയാളത്തിലത്തെ ടെക്നീഷ്യൻസും ആണ് മറ്റ് ബോംബെയിലത്തെ പല ആൾക്കാരെക്കാളും ടാലൻ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ശരിക്കും. ഇപ്പോൾ മലയാള സിനിമ ഞാൻ കാണാറുണ്ട്, തരാം എല്ലാ മലയാള സിനിമയും എനിക്കറിയാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങുന്നവരെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ദൃശ്യം വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിലിമാണ്. ദൃശ്യം വളരെ നന്നായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നന്നായി ഡയറക്റ്റ് ചെയ്തതും കൂടിയാണ്. ജിത്തു ജോസഫിൻ്റെ നല്ലൊരു വർക്കാണത് ശരിക്കും. ഞാൻ മലയാള സിനിമയുടെ വലിയ ആരാധകനും കൂടിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു മലയാള ഇന്ത്യയിലെ ഏറ്റവും നല്ല ആക്ടറും മലയാളത്തിലായിട്ടുള്ളത് മോഹൻലാൽ, അതുപോലെ മമ്മൂട്ടി, രണ്ടുപേരും. ഞാൻ പറയുന്ന മലയാളത്തിലത്തെ ടാലൻറ്റ് വളരെ നല്ലതാണ് എല്ലാവരും. അതിന് ഇവരാണ് എനിക്ക് മറ്റ് പല ആൾക്കാരെക്കാളും എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും ഏറ്റവും വലിയ ആക്ടേഴ്സ്, നല്ല ആക്ടേഴ്സ് മലയാളത്തിൽ. മകള് എന്താ, മകൾക്ക് ഫിലിം മേക്കർ ആവാനായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പിന്നെ ഒരു കമേഴ്ഷ്യൽ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരു കമേഴ്ഷ്യലായിരുന്നു ബോംബെയിൽ ഇന്ദുല്യ കസോപ്പിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയും മകളും എക്സൈറ്റഡ് ആയിട്ട് അവിടെ വന്നു മമ്മൂട്ടി ആയതുകൊണ്ട്. കാരണം ഹിന്ദി സിനിമക്കാരാണ് അങ്ങനെ വലിയ എക്സൈറ്റഡ് ഒന്നും കാണാറില്ല അവർക്ക്. മമ്മൂട്ടി മലയാളത്തിൽ ആക്ടർ എന്നൊക്കെ നമ്മൾ അതാ പറഞ്ഞത്, നമ്മളെല്ലാവരും മലയാളികളാണ്, എക്സൈറ്റഡ് ആവും ഇപ്പോൾ മലയാളം ആക്ടേഴ്സൊക്കെ വരുമ്പോൾ സമയത്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മമ്മൂട്ടി ആയിട്ടൊക്കെ അവർ സംസാരിക്കുന്ന സമയത്ത് മമ്മൂട്ടി വെറുതെ ചോദിച്ചതായി മകളോട്, അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ, നീ അഭിനയിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് മമ്മൂട്ടി ആരോട് അളകപ്പനോട് പറഞ്ഞിട്ട്, അളകപ്പനായിരുന്നു എൻ്റെ ഫിലിം പട്ടം പോലെയുടെ ഡയറക്ടർ, അളകപ്പനോട് പറഞ്ഞപ്പോൾ അളകപ്പൻ വിളിച്ചതാണ്, മമ്മൂട്ടി പറഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മകളോട് ചോദിച്ച സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഐ ട്രൈ. അപ്പോൾ അങ്ങനെയാണ് ആക്ടറായി മാറിയത്. അപ്പം മമ്മൂട്ടി ആയിരുന്നു എൻ്റെ ഒരു നിമിത്തം ശരിക്കും. എനിക്ക് തോന്നുന്നത് കുറേ കൂടി ടാലൻറ്റഡ് ആണ് നമ്മുടെ ക്യാമറാമാർ മലയാളത്തിലത്തെ. നമ്മുടെ ഒരു വിഷ്വൽ സ്റ്റൈലിങ്, നമ്മുടെ വിഷ്വൽ ഒരു സിനിമാറ്റോഗ്രാഫി സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, എനിക്കത് മറ്റുള്ളവരെക്കാളും കുറച്ച് മെച്ചപ്പെട്ടതായിരിക്കും. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരിക്കലും അവഗണന ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറയാം, അവഗണന ഇല്ല മാത്രമല്ല എനിക്ക് കൂടുതൽ കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും. നമ്മുടെ വർക്കിനോട്, നമ്മുടെ ടാലൻറ്റിന് അവരെപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർത്തിൽ അങ്ങനെ ഒരു നോർത്ത് സൗത്ത് എന്നുള്ളൊരു ഒരു ഡിവിഷനോ അങ്ങനെ ഒരു ഒരു സെഗ്രഗേഷനോ ഒന്നും ബോംബെയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഒരു സ്വഭാവം, ഇന്ത്യൻസിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ആർക്കൈവിംഗ് എന്ന് പറഞ്ഞൊരു ഒരു കൾച്ചർ ഇല്ല ശരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊന്നും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാറില്ല, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മുടെ ഹിസ്റ്ററിയെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതില്ല ശരിക്കും. ആ ഒരു ട്രഡീഷൻ ഇല്ല. അത് സിനിമയിലും കാണാം. ഇപ്പോൾ പല സിനിമകളും, പല നല്ല സിനിമകളും, ഇന്ത്യയിലുണ്ടായ പല നല്ല സിനിമകളും അതിൻ്റെ നെഗറ്റീവും ഇതൊന്നും കാണാനില്ല. ഇപ്പോഴും നശിച്ചുപോയി. ഇപ്പോൾ തത്തീത്രയുടെ തന്നെ പല സിനിമകളുണ്ടല്ലോ, അതിൻ്റെ നെഗറ്റീവ് പോയി, ഗോട്ട് ഡിസ്ട്രോയിഡ്. അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. ഇപ്പോൾ നേരെ വെച്ച് വേസ്റ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ എന്ത് സിനിമ, 1900s സിനിമ പോലും ഉണ്ടല്ലോ അവരിൽ, ഇപ്പോഴത് അത് റിസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരുടെ കയ്യിലുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം സിനിമകൾ, ഇപ്പോൾ ദാദാസാഹബ് ഫാൽക്കെയുടെ സിനിമകൾ, ഇന്ത്യയിലത്തെ ആദ്യത്തെ സിനിമകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല ശരിക്കും. ഒന്നുമില്ല. ഇത് ഈ എന്തോ ഒരു കാളിയാമൃതൻ്റെ ഒരു പോർഷനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജാ ഹരിശ്ചന്ദ്രയുടെ പോർഷൻ. ഈ രാജാ ഹരിശ്ചന്ദ്ര എന്നുള്ള ഫിലിം പിന്നെ അത്രയും റീല് കിട്ടിയത്, അത് നമ്മുടെ ഈ പി കെ നായർ എന്ന് പറഞ്ഞ പിന്നെ അന്ന് നാഷണൽ ഫിലിം ആർക്കൈവിൻ്റെ ക്യൂറേറ്ററായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടി സ്ഥാപിച്ചൊരു സ്ഥാപനമാണ് നാഷണൽ ഫിലിം ആർക്കൈവ്. അപ്പം അങ്ങനെ ഒരാളുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും സിനിമകളെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ശരിക്കും. അത് പഴയ സിനിമ, നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് ഒരു സിനിമ എടുക്കുക, അപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അത് ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി ആയിട്ട് മാറും, ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ളൊരു സിനിമ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടു കൂടി മാത്രം ചെയ്ത സിനിമയാണ് സെല്ലുലോയിഡ് മാൻ. എൻ്റെ ജനറേഷൻ, ഞാനെന്ന് മാത്രം പറയുന്നില്ല, എൻ്റെ ജനറേഷനിൽ ഉള്ള ആൾക്കാർ ആ സമയത്ത് സിനിമയോട് താല്പര്യമുള്ള ആൾക്കാർ, നല്ല സിനിമയോട് താല്പര്യമില്ലാത്ത ഞങ്ങളൊക്കെ എഴുതി വെക്കും ഏത് ദിവസം എവിടെയാണ് സിനിമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറ്റാലിയൻ സിനിമ, ഒരു അന്റോണിയോയുടെ സിനിമ, അല്ലെങ്കിൽ ഫെല്ലിനിയുടെ ഒരു സിനിമ, ഒരു ഗോദാദിൻ്റെ സിനിമ ഇന്ന് എവിടെയുണ്ട്, ആ അത് ഡേറ്റും
എഴുതി വെക്കും. എന്നിട്ട് ആ ഡേറ്റ് വേണ്ടി നമ്മൾ കാത്തു നിൽക്കും. എന്നിട്ട് അവിടെ പോയി ഏത് സിനിമ ഹാളിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ഏത് വെന്യൂവിലാണോ അത് കാണിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് പോയി കണ്ട് ആ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് സംസാരിച്ച് ഒരു ചടങ്ങ് പോലെ ഒരു റിച്വൽ പോലെ ആയിരിക്കണം ശരിക്കും സിനിമ കാണുന്നത് എനിക്ക് തോന്നിയില്ല എപ്പോഴും. അപ്പോഴാണ് നമ്മൾ സിനിമയെ കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ കണ്ട സിനിമ ആ സമയത്തൊക്കെ കണ്ട സിനിമകളുണ്ടല്ലോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫ്രെയിം ബൈ ഫ്രെയിം. നമ്മളതിനെക്കുറിച്ച് പിന്നെ ആ സിനിമയെക്കുറിച്ച് ഡൈസെക്റ്റ് ചെയ്യും അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക ആ സിനിമയിലെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും മറ്റ് സുഹൃത്തുക്കളുടെ കൂടെ സംസാരിക്കുക. അപ്പോൾ സിനിമാസ്വാദനം അപ്പോഴാണ് അപ്പോഴേ പരിപൂർണമാവുന്നുള്ളൂ ശരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചാൽ സിനിമ എന്നത് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ഐസൊലേറ്റഡ് ആയിട്ട് കാണുന്നൊരു സംഭവമായി മാറുന്നു. ആ സമയത്ത് നമ്മൾ എന്താ പറയുക അത് അതിനൊരു ഒരു കണ്ടിന്യൂസ് ഒരു ഗ്ലോ ഒരു ഒരു ഫിലിം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആരും അവിടെ ഇരുന്നിട്ട് ആ രണ്ട് മണിക്കൂർ ഇരുന്ന് കാണാറില്ല. അത് വളരെ അപൂർവമായിട്ട് ആരും കാണാറുള്ളൂ. അത് ഒരു ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് രണ്ടും കാണാറുണ്ടായിരുന്നെങ്കിൽ അതിനിടയിൽ ഒന്ന് പ്രൊപ്പോസ് ചെയ്യും ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരും അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന സമയത്ത് ഫോൺ എടുത്തു അങ്ങനെ. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും അങ്ങനെ സിനിമ കാണരുത്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സിനിമ കാണുന്നത് രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കുക രണ്ട് മണിക്കൂർ ഒരു ഒരു ചടങ്ങ് പോലെ ഇരുന്നിട്ട് കാണുക എങ്കിൽ മാത്രമേ ആ സിനിമയോട് നമ്മൾ ഒരു എന്താ പറയുക ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന പറ്റുള്ളൂ. ഞാൻ സിനിമയോടൊരു താല്പര്യം കൊണ്ട് സിനിമയിൽ വന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഒരു കോൺക്കർ ചെയ്യാനോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക ജീവിതത്തിൽ എന്നുവെച്ചാൽ യു ഷുഡ് എൻജോയ് വാട്ട് യു ആർ ഡൂയിങ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്ന ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് സന്തോഷം തരണം. അതായിരുന്നു എൻ്റെ ഒരു ആ കോളേജിൽ പഠിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവ് മാത്രമേ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഏതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് എനിക്ക് കിട്ടിയത് സിനിമയാണ്. അത് അങ്ങനെ സിനിമയിൽ പോയതുകൊണ്ട് സിനിമയിൽ കിട്ടി. അതുകൊണ്ട് ഐ എം എൻജോയിങ് വാട്ട് ഐ എം ഡൂയിങ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് അച്ചീവ് ചെയ്യാനോ ഇല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴും എന്നുവെച്ചാൽ യു ഷുഡ് ബെറ്റർ യുവർ സെൽഫ് ഓൾ ദ ടൈം എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ വർക്കിനേക്കാളും നല്ലതായിരിക്കണം എൻ്റെ അടുത്ത വർക്ക് എന്നില്ലല്ലേ. അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക. അത് ദാറ്റ് ഐ വിൽ ട്രൈ ഓൾവേസ്. യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാത്ര നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് റോഡ് ട്രിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ റോഡിൽ അത് എനിക്കിഷ്ടമാണ്. എൻ്റെ ഭാര്യക്കും എൻ്റെ മോൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ശരിക്കും. ഞങ്ങളപ്പോൾ ധാരാളം യാത്ര ചെയ്യാറുണ്ട്. ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോഴും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത് ബോംബെയിൽ നിന്ന്. കൊഞ്ച് സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യുക. നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് പെർസ്യൂ ചെയ്യുക. അത് അതിൽ കുറേ ഇതുണ്ടാവും, കുറേ അപ്സ് ആൻഡ് ഡൗൺസും അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഐ തിങ്ക് യു ഷുഡ് പെർസ്യൂ യുവർ ഡ്രീം. തീർച്ചയായിട്ടും അതിനങ്ങ് ചേസ് ചെയ്താൽ പറ്റും. അത്രേ പറ്റുള്ളൂ. അത്ര മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ആരും വന്നിട്ട് എന്നെ ആരും ഹെൽപ്പ് ചെയ്യുക എന്നെ കൈ പിടിച്ചിട്ട് ആരും കയറ്റുന്നില്ലല്ലേ. അതിന് വെയിറ്റ് ചെയ്യാനേ പാടില്ല. ഐ തിങ്ക് യു ഷുഡ് ഫൈറ്റ് ലൈക്ക് എന്താ എലോൺ. ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് പോവുക, അങ്ങോട്ട് പോവുക. അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ സമയത്ത് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ഇത് വരും തരും. നമ്മളറിയാത്ത സോഴ്സസ് നിന്ന് പല ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് വേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും.